മുഖിയന്റെ ഓണവും രാജകുടുംബാംഗങ്ങളുടെ ഓണവും. തൊഴിലാളി പാർട്ടിയുടെ നേതാവും മുഖ്യ ജനസേവകനായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയും മഹാരാജാക്കന്മാരെ വെല്ലും വിധം ആഡംബരത്തിൽ കുടുംബസമേതം ക്ലിഫ് ഹൗസിൽ ആറാടുകയാണ്. ഇവരുടെ മട്ടും ഭാവവും കണ്ടാൽ ഇവർ തിരുവായ്ക്ക് എതിർവായില്ലാത്ത മഹാരാജാക്കന്മാരാണെന്നും അവർ ആയുഷ്കാലം ഈ പദവിയിൽ തുടരുമെന്നുമാണ്. സർക്കാർ ജീവനക്കാരായ ക്ലിഫ് ഹൗസ് ജീവനക്കാരുടെ ഭാവം കണ്ടാൽ അവരെല്ലാം അടിയാളന്മാരാണെന്ന് തോന്നിപ്പോകും. ചാരത്തിൽ കിടക്കുകയും ചാക്കുമടക്കി തലക്കമ്പാട്ട് വെച്ച് കിടന്നുറങ്ങിയവർ പിച്ചക്കാരനെ ലോട്ടറി അടിച്ച പോലെ കിടന്ന് കുന്തളിക്കുമ്പോൾ സ്മരണ വേണം, നാളെ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൂടും കുടുക്കയും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങണം എന്ന്. ഇനി മുഖ്യവനും എക്സാലോജിക് മോളും മരുമോനും ഭാര്യയും പള്ളി ഉണർന്ന് കൊട്ടാരം സൂക്ഷിപ്പുകാർ ഇട്ടിരിക്കുന്ന അത്തപ്പൂക്കളം തൃക്കൺ പാർക്കുവാനായി എഴുന്നള്ളുന്നത് കാണുക. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഓണസദ്യ ഇത്തവണ നൽകിയത് പൗരപ്രമുഖർ എന്ന പേരിൽ തലസ്ഥാനത്തെ ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്ന എല്ലാ സ്ഥലത്തും ഫാൻസി ഡ്രസ്സുകാരെ പോലെ കോലപം കെട്ടി വരുന്ന സ്ഥിരം ചില തീവട്ടികളാണ്. ഇനി തിരുവിതാംകൂർ ദേശത്തെയും ജനങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ അഗസ്ത്യാർവനത്തിൽ നിന്നും കാണി സമുദായാംഗങ്ങൾ അവർ വിളവെടുത്ത കായ്കനികളുമായി എത്തിയത് കാണുക. മഹാറാണിയും കുടുംബവും എന്ത് എളിമയോടെ അവരെ സ്വീകരിച്ചു സൽക്കരിച്ചു എന്ന് കാണുക. അവരോടൊപ്പം നിലത്തിരുന്ന് അവരുടെ പാട്ടുകൾ ശ്രവിച്ചു, അവരോടൊപ്പം ഊഞ്ഞാലാടി അവരുടെ കുഞ്ഞുങ്ങളെ താലോലിച്ച് പോകാൻ നേരം ഭക്ഷണവും വണ്ടിക്കൂലിയും നൽകി യാത്രയാക്കി അത് കാണുക. ഊരുമുപ്പൻ വില്യം കാണിയുടെ മകൾ ഭഗവതി ഓണവിശേഷം രാജകുടുംബവുമായി പങ്കുവച്ചു. വില്യം കാണിയുടെ അമ്മ ഓമന 3 വയസ്സുകാരിയായ ദേവികയെ മടിയിലിരുത്തി നാടൻ പാട്ടും ഈണത്തിൽ പാടി രാജകുടുംബാംഗങ്ങളെ അവർ ഊഞ്ഞാലാട്ടി. അത്തിന്തോ തിന്താരോ തക തിന്തകന്താരോ എന്ന വായ്ത്താരിയും അവർ ഈണത്തിൽ പാടി. രാജാക്കന്മാര് അതിയാരത്തി വരണ്ടിയതാണ്. എല്ലാവരും സത്യം ധർമ്മം സ്നേഹം നന്ദി നീതി അഹാവ അനഭാവം അഹഭാവത്തോടും കൂടി സ്നേഹത്തോടും കൂടി ഊരും എല്ലാവരും ഒന്നുപോലെ ഒറ്റക്കെട്ട് ഒരു മനസ്സ് ഒരു ഹൃദയത്തോടും കൂടി ഊരും വാഴണം. നാളെയും തലമുറ കുട്ടികൾ നന്നായി വാഴണം. അതാണ് നമുക്ക് എല്ലാവരും നല്ലതുപോലെ വാഴുന്നത്. നല്ലേ നല്ലൊരു മുതുമാരടി.
നമുക്ക് ഇവരും വേണം മനവും വേണം രണ്ടും കൂടെ പത്മനാഭ ക്ഷേത്ര സന്നിധിയിലെ വിലമതിക്കാനാവാത്ത അമൂല്യ നിധിശേഖരവും സ്വർണശേഖരവും ശ്രീപത്മനാഭന് ദാനമായി നൽകിയ കുടുംബമാണ് ഇതെന്നോർക്കണം. നാം പൂവിട്ട് പൂജിക്കേണ്ടുന്ന ഈ കുടുംബം ഇന്ന് എവിടെ നിൽക്കുന്നു? ചാക്കുമടക്കി ചാരത്തിൽ കിടന്നവർ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ജനാധിപത്യം വേണമായിരുന്നു എന്ന ചോദ്യം ഒരു മിന്നൽ പോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.